ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്നും നിങ്ങൾക്ക് അല്പസമയം ലിജി ടീച്ചറോടൊപ്പം കൂട്ടിരുന്ന് പഠിക്കാം. 2018 ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ടീച്ചറെ 2020 പഠിപ്പിക്കുമോ എന്ന്. ഈ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത് USS ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ പഠിക്കും. പിന്നെ കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, 6 എടുക്കുമോ 5 എടുക്കുമോ എന്നൊക്കെ. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യുന്നതോടൊപ്പം നമ്മൾ അതും കൂടിയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇത് ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷേ എല്ലാവരും ഇത് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. എന്നാൽ നിങ്ങൾക്കത് അർത്ഥം ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ചോദ്യം നമുക്ക് നോക്കാം. ഒരു ടാങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു പൈപ്പ്. ചോദ്യം വായിക്കുമ്പോൾ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരണം. അത് തുറന്നാൽ 6 സമയം കൊണ്ടും 2 പൈപ്പ് തുറന്നാൽ 4 സമയം കൊണ്ടും ടാങ്ക് നിറയും. 2 പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്? അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, അവ ടീച്ചറെ ഇംഗ്ലീഷിലും കൂടി ഒന്ന് പറയുമോ? പറയാലോ. 2 കാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 ആൻഡ് 4 റെസ്പെക്റ്റീവ്ലി. ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺ ടുഗദർ ഇൻ ഹൗ മെനി അവേഴ്സ് ദ ടാങ്ക് വുഡ് ബി ഫുൾ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇതിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇവിടെയുണ്ട്, 5 4 ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും വിഷമിക്കണ്ട, 2.5 3.5 മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ ഓപ്ഷനിൻ്റെ ഉത്തരം ഇല്ല, അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. അപ്പൊ നമുക്ക് ഏതായാലും ചെയ്തു നോക്കാം, ഓപ്ഷൻ ഒന്നും വേണ്ട. ഇവിടെ 1 പൈപ്പ് തുറന്നാല് 6 സമയം കൊണ്ടാണ് ടാങ്ക് നിറയുക. 2 പൈപ്പ് തുറന്നാല് 4 സമയം കൊണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ. അതായത് 1 പൈപ്പ് തുറന്നാൽ 1 കൊണ്ട് നിറയുന്ന വെള്ളം എന്ന് പറയുന്നത് 1/6. അതായത് ഫസ്റ്റ് ടാപ്പ് ഫിൽ 1/6 ഓഫ് ദ ടാങ്ക് ഇൻ 1. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പ് തുറന്നാലോ എത്ര ഭാഗം കിട്ടും? 1/4. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ, ഒരുമിച്ച് തുറന്നാൽ എന്ത് ചെയ്യണം? 1 × 1 = 4. ഇനി ഇവിടെ നമുക്ക് USS പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഏറ്റവും എളുപ്പത്തിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് പറ്റുന്നത്. അപ്പം നമുക്കറിയാം, ഇതിങ്ങനെ ഗുണിക്കുക, 6 × 4 = 24. ഇതിനു മുമ്പ് ടീച്ചർ ഫ്രാക്ഷൻസ് എന്നുള്ളതിൽ ഇട്ടിട്ടുണ്ട്. 1 × 4 = 6. അപ്പം 4 × 6 = 10/24 കിട്ടുക. നമുക്കറിയാം ഇതൊന്നും കൂടെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാം. എന്തുകൊണ്ട് ചുരുക്കാം? 2 ഫാക്ടറാണ് അല്ലേ, 10 ഉം 24 ഉം. അപ്പം 2 × 5 = 10, 2 × 12 = 24. ഇനി ചുരുക്കാൻ പറ്റില്ല. അപ്പോൾ 1 കൊണ്ട് നിറയുന്ന വെള്ളമാണ് 12 ഇൽ 5 ഭാഗം. അപ്പോൾ ടാങ്ക് മുഴുവൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 12 ഇൽ 12 ടാങ്ക് മുഴുവൻ വരിക. അപ്പോൾ 1 കൊണ്ട് 12 ഇൽ 5 ഭാഗം നിറയും. അങ്ങനെയാണെങ്കിൽ 12 ഇൽ 5 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക? 1 നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. 1 എന്ന് പറഞ്ഞാൽ ഫുള്ള്. 12 ഇൽ 5 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 മീൻസ് ആ ടാങ്ക് ഫുള്ളാകും. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുക. അപ്പോൾ ഇതിൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എത്രയാണ്? 12/5 വരിക. അപ്പോൾ ഇവിടെ ആൻസറ് 12/5 വരുന്നത്. ഓപ്ഷനിൽ അതില്ല. 12/5 എന്ന് പറയുമ്പോൾ നമുക്കത് ചുരുക്കി എഴുതാം. 12/5 മിക്സ് ഫ്രാക്ഷനാക്കി എഴുതാം. എങ്ങനെ എഴുതാം? 2 × 5 = 2 മണിക്കൂറാണ്. ഇത്രയും അവേഴ്സാണ് വരുന്നത്. ഇത് ഓപ്ഷനില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് അവിടെ എവിടെയൊക്കെ കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷേ അതിൻ്റെ ഓപ്ഷനിൽ അതില്ല. പല കുട്ടികളും ടീച്ചറോടും ചോദിച്ചു, ടീച്ചറെ ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്തിടാം എന്നാണ് പറഞ്ഞത്. കാരണം പെട്ടെന്ന് പറഞ്ഞാൽ അത് വാട്സപ്പിലൂടെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്.
ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ രണ്ട് പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നാലെന്ന് കണ്ടുപിടിക്കുന്നു. 12 ഇഞ്ച് ഭാഗമാണ് ടാങ്ക്. ഫുള്ള് എന്ന് പറയുന്നത് 12 ഇഞ്ച് 12 ആണ്. അപ്പോൾ 12 ഇഞ്ച് 5 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഫുള്ള് 1 ആയിട്ട് കിട്ടുക. 5 ഇഞ്ച് 12 അതിൻ്റെ റെസിപ്രോക്കൽ വ്യുൽക്രമാണ്. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് 2 ഉം 2/5 മണിക്കൂറാണ്. നെക്സ്റ്റ് 35-ാമത്തെ ചോദ്യമാണ്. എക്സിൻ്റെ 10% തന്നെയാണ് വൈയുടെ 20%. എക്സ് വൈ ഇവ തമ്മിലുള്ള അംശബന്ധം എത്ര? അതായത് ഇവിടെ തന്നിട്ടുണ്ട്, ഇഫ് 10% ഓഫ് എക്സ് ഈസ് ദ സെയിം ആസ് 20% ഓഫ് വൈ, ദൻ എക്സ് വൈ ഈസ് ഈക്വൽ ടു 2:1, 1:2, 3:1, 1:3. ഇവിടെ നമുക്ക് ഒരേ ഒരു കാര്യം തന്നിട്ടുള്ളൂ, എക്സിൻ്റെ 10% തന്നെയാണ് വൈയുടെ 20%. എക്സിൻ്റെ 10% തന്നെയാണ് വൈയുടെ 20%. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? എക്സ് നമുക്ക് തന്നിട്ടില്ല, വൈയും തന്നിട്ടില്ല. നമുക്ക് ഇത് അറിയാം, എക്സ് ഇൻറ്റു 10% ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 20%. എക്സും വൈയും അറിയാതെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ തരാത്തത് കൊണ്ട് എക്സ് നമുക്ക് 100 ആയിട്ട് എടുക്കാം. എക്സ് സമം 100 ആയിട്ട് എടുത്താൽ എക്സിൻ്റെ 10% എന്ന് പറയുന്നത് 100 ഇൻറ്റു 10% നമുക്കറിയാം, ഈ 0 ഇത് രണ്ടും വെട്ടിപ്പോവും, 10 ആണ്. ഇതാണ് എന്ത്, വൈയുടെ വൈ ഇൻറ്റു 20% എന്ന് പറയുന്നത് ഈ 10 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൈ കണ്ടുപിടിക്കാം. വൈ കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? വൈ സമം 10 × 100/20. നിങ്ങൾക്ക് ചോദിക്കും, ടീച്ചറെ എങ്ങനെയാണ് അവിടെ 100/20 വന്നത്? നമുക്കറിയാം ഇവിടെ വൈനെ 20/100 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമത്തിൻ്റെ വലതുവശത്തേക്ക് മാറുമ്പം ഇതിൻ്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 5 ആണ് 100. അപ്പോൾ 5 × 10 എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവ തമ്മിലുള്ള അംശബന്ധം എത്ര. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു എക്സ് എന്തായിട്ടെടുത്തു? 100 ആയിട്ടെടുത്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ വൈ കിട്ടി. അപ്പം 100:50 ആണ് വരിക. 100:50 എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എഴുതാം 10:5. ഈ 10:5 നമുക്കൊന്നും കൂടെ കുഞ്ഞിതാക്കാം. അതായത് 2 ലും 5 ഉണ്ട്. അപ്പം 10 വെട്ടിക്കഴിഞ്ഞാൽ 5 2 ആണ് 10, 5 വെട്ടിക്കഴിഞ്ഞാൽ 1. അപ്പം എത്രയാണ് കിട്ടുക? 2:1 വരുന്നത്. ഇത് ഒന്നും കൂടെ ഞാൻ താഴേക്ക് എഴുതാം. 100:50 എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് അല്ലെങ്കിൽ 10 ഘടകം മാറ്റിക്കളയാണ്. അപ്പം അടുത്തത് 10:5 വരും. ഇത് ഒന്നും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ 2:1 വരും. ഇത് റേഷ്യോ, 7-ാം ക്ലാസ്സിലെ റേഷ്യോ വരുന്നുണ്ട്, 6-ാം ക്ലാസ്സിലെ പെർസെൻറ്റേജ്, 100ൽ എത്ര എന്ന പാഠഭാഗം വരുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 100 ആയിട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. ആ മുന്നേറുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 2:1 ആണ് കറക്റ്റ്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ എക്സ് 100 എടുത്തു, 100ൻ്റെ 10% കണ്ടുപിടിച്ചു, 10. വൈയുടെ 20%, വൈ ഇൻറ്റു 20/100 എന്ന് പറയുന്നത് 10 ആണ്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിൽ നിന്ന് നമ്മൾ വൈ കണ്ടുപിടിച്ചു 50. അപ്പം 100:50 ചുരുക്കി എഴുതിയപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട്, ആ തന്നിട്ടുള്ളതിൽ ചവിട്ടി ചവിട്ടി നമ്മൾ മുന്നേറണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നും കിട്ടില്ല, അപ്പം നിങ്ങൾക്ക് ടെൻഷനൊക്കെ വരും. പക്ഷേ ചെയ്ത് തുടങ്ങുമ്പോൾ ഓ ഇങ്ങനെയായിരുന്നു, അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേപോലെ ഈ 20% മാറ്റുക. അതുവരെ നിങ്ങൾ ഒരു 30%, 40% കൊടുക്കുക. ഈ 10% മാറ്റിയിട്ട് ഒരു 10, 20 30 കൊടുക്കുക. ഈ രീതിയിൽ കൊടുത്തിട്ട് നിങ്ങൾ സ്വയം ചോദ്യം ഉണ്ടാക്കുക,
നമ്മൾ സ്വന്തം ചോദ്യം ഉണ്ടാക്കുമ്പോഴാണ് ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടാക്കി അത് നിങ്ങൾ ചെയ്യുക. കൂട്ടുകാരനോട് ചോദിച്ചു, ടീച്ചറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ചോദ്യങ്ങൾ തരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ സമയമെല്ലാ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം കൂടെ കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസം വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കുറേ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ പറ്റുമായിരുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു ദിവസം എന്നുള്ളത് 24 മണിക്കൂർ മാറ്റി 48 മണിക്കൂർ വന്നാൽ കുറേ കൂടെ സമയം കിട്ടുമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഏതായാലും നിങ്ങൾ സ്വയം ചോദ്യം ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് നിങ്ങളതിൽ കൂടുതൽ കൃത്യമായ ആഴത്തിലേക്കുള്ള അറിവ് നേടുന്നത്. അപ്പോൾ കൂട്ടുകാർ ഓരോ മോഡൽ കിട്ടുമ്പോഴും സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടാക്കി പഠിച്ച് നിങ്ങൾ കുറച്ച് ചോദ്യം ടീച്ചർക്ക് അയച്ചു തരൂ. അപ്പോൾ ടീച്ചർക്ക് വളരെ സന്തോഷമാവും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എ ആണ്. തുടർന്ന് വരുന്ന 2 സംഖ്യകൾ കൂടി ചേർത്താൽ ശരാശരി എത്രയാകും? ദ ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ. ഇഫ് ദ നെക്സ്റ്റ് 2 നമ്പേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ദ ആവറേജ് ഓഫ് എ നമ്പേഴ്സ് വിൽ ബി. ഓപ്ഷൻ തരാം, എ പ്ലസ് 1, എ 2, എ 2. ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇവിടെ ക്ലൂ തന്നിരിക്കുന്നത് തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എ. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആ നമുക്കറിയാം 7 എന്ന് പറയുന്നത് ഒരു ഒറ്റ അക്കാണ്, ഒറ്റ സംഖ്യയാണ് അല്ലേ. ഈ എണ്ണം ഒറ്റ സംഖ്യ വന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 6ാം ക്ലാസ്സിലെ ആവറേജ് ശരാശരി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എണ്ണം ഒറ്റ സംഖ്യ വന്നാൽ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും ശരാശരി. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതാണ് നടുക്ക് കിടക്കുന്ന സംഖ്യ, ഇത് 4ാമത്തെ സംഖ്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് 3 എണ്ണം വരും, ഇവിടെയും 3 എണ്ണം വരും. 3, 3, 6, 6, 1, 7. അപ്പോൾ ഈ 7 എണ്ണാകുമ്പോൾ നടുക്ക് എ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ 2 സംഖ്യകൾ കൂടെ ചേർത്താൽ, 2 എണ്ണം കൂടെ ചേർത്താൽ 9 ആകും, എങ്കിൽ നടുക്ക് കിടക്കുന്ന സംഖ്യ ഏത് എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ തൊട്ടടുത്ത വരുന്ന സംഖ്യയായിരിക്കും ശരാശരി വരിക. അതായത് ഇത് 4ാമത്തെ സംഖ്യ, എ എന്ന് പറയുന്നത് 4ാമത്തെ സംഖ്യയാണ് വരുന്നത്. ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ. ഇനി അടുത്തത് 9 എണ്ണം വരുമ്പോൾ നടുക്ക് കിടക്കുന്നത് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ പോരെ. എ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാണ്? എ പ്ലസ് 1 ആണ് വരിക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് 5ാമത്തെ സംഖ്യ. അതായത് ഈ 5ാമത്തെ സംഖ്യയുടെ ഇവിടേക്ക് 4 എണ്ണം ഉണ്ടാവും, ഇവിടേക്ക് 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതാണ് 9 എണ്ണാവുമ്പോൾ നടുക്ക് വരുന്ന സംഖ്യ, എ പ്ലസ് 1 ആണ് വരിക. ഓപ്ഷൻ ഏതാണ്? എ പ്ലസ് 1. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ എ ആണ്, എ ആവുമ്പോൾ അടുത്ത സംഖ്യ എ പ്ലസ് 1, എ പ്ലസ് 2, എ പ്ലസ് 3. ഇത് വലതുവശത്തേക്ക് വരുന്ന 3 സംഖ്യ. ഇതേപോലെ ഇവിടേക്ക് എ മൈനസ് 1, എ മൈനസ് 2, എ മൈനസ് 3 അങ്ങനെ വരും. അപ്പോൾ ആകെ 3, 3, 6, 1, 7. അടുത്തത് 2 സംഖ്യകൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ എ പ്ലസ് 4 വരും, എ പ്ലസ് 5 വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടേക്ക് 4 എണ്ണം വേണം, ഇവിടേക്ക് 4 എണ്ണം വേണം. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സംഖ്യയാണ് നടുക്ക് കിടക്കുന്ന സംഖ്യ വരിക. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് 4 എണ്ണം വരും. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ആയിരിക്കും 9 എണ്ണം വരുമ്പോൾ വരിക, അതാണ് ശരാശരി വരിക. ഓക്കെ ആയല്ലോ. ഇത് ഒന്നും കൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുക, നന്നായി പഠിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ഓക്കെ, ബൈ.